SUN NXT APPിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT APP ഡൗൺലോഡ് ചെയ്യൂ. അകിനൊറ്റയ്ക്ക് വന്നാ മതി, പ്രീതി ഒപ്പം വേണ്ട കേട്ടോ. ഓക്കേ. സ്വത്തെന്റെ പേരിലായിക്കോട്ടെ, പിന്നെ പ്രീതി ഭാവം ഈ സ്വപ്നം ആരാന്ന് അവള് തിരിച്ചറിയും. എനിക്കിതൊന്നും വിശ്വസിക്കാനേ ആവുന്നില്ല, ദേവൻ നടത്തിയ കമ്പനി ഇത്രയും കടമായെന്നോ? അതെങ്ങനെ? എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം ഞാൻ വിശദമായി പറഞ്ഞതല്ല മാഡം. പുതിയ പ്രോജക്റ്റിന് പാർട്ട്നേഴ്സിനെ ചേർത്തു, അവരിൽ നിന്ന് കോടികൾ വാങ്ങി, എന്നിട്ട് പ്രോജക്ട് നടന്നില്ല, ഇപ്പോൾ വാങ്ങിയ കോടികൾ കടം. അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ ആന്റി? അല്ല അഖിൽ, ഇതിപ്പോ നമ്മളാകെ പെട്ടിരിക്കുക. ദേവന്റെ കമ്പനി എഴുതി വാങ്ങിയത് വലിയ അബദ്ധമായിന്നാ തോന്നുന്നത്. ആകെ ലോസ്. ചുറ്റും കടക്കാരെ കൊണ്ട് നമ്മൾ പൊറുതിമുട്ടും. അതെ, ആകെ 50 കോടി രൂപ കടമുണ്ടാവും. ദേവൻ സാറിന്റെ കമ്പനിയിലോ? അത് ശരിയാവാൻ ഇടയില്ല, അങ്ങനെ വരില്ല. ഞാനും അങ്ങനെ തന്നെയാ കരുതിയത്. ഇപ്പൊ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്, നീ നോക്ക്, ഈ റിപ്പോർട്ടൊന്ന് വായിക്ക്. ഇതാ കല്യാണ സമയത്ത് കമ്പനിയുടെ കാര്യം പറഞ്ഞ ഉടൻ ദേവൻ സമ്മതിച്ചത്. സത്യത്തിൽ അയാൾ നമ്മളെ ചതിക്കായിരുന്നു. ശരിയാണല്ലോ, ഇത്രയ്ക്ക് ലോസോ? ദേവന്റെ സ്വത്തുക്കളെല്ലാം വിറ്റാലും ഈ കടം തീരുമെന്ന് തോന്നുന്നില്ല. ഏയ്, സ്വത്ത് വിൽക്കാനോ? അത് പറ്റില്ല. അത് അന്നേ അഖിന്റെ പേരിൽ എഴുതി വെച്ചു കഴിഞ്ഞു. രക്ഷപ്പെടണമെങ്കിൽ ആ സ്വത്തുക്കൾ വിറ്റ് കടം വീട്ടണം, ഇല്ലെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ആവും. അഡ്വക്കേറ്റ് അങ്ങനെ പറയരുത്. പ്രീതിയെ വിവാഹം കഴിച്ചപ്പോ അഖിന് സമ്മാനമായി കിട്ടിയത് ആ സ്വത്ത്, അത് അങ്ങനെ നഷ്ടപ്പെടുത്തിക്കൂടാ. അതിലൊരു പ്രശ്നമുണ്ട് മാഡം. ദേവനോ മീരയോ യമുനയോ ഇനി മറ്റു പണം കിട്ടാനുള്ള ആരെങ്കിലും കോടതിയിൽ പോയാലും അതിന്റെ പ്രശ്നം അഖിന്. സ്ത്രീധനമായി അഖിൻ ദേവനിൽ നിന്ന് വാങ്ങിയതാണെന്ന് അവർ വാദിച്ചാൽ ആകെ പെട്ടുപോകും. സ്ത്രീധന നിയമം അറിയാമല്ലോ, ഒരുപാട് വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. ഏയ്, അങ്ങനെയൊന്നും പറയാതെ സ്വത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോ കമ്പനിയുടെ കാര്യത്തില് എന്ത് ചെയ്യാൻ പറ്റും അത് സംസാരിക്ക്. മറ്റൊന്നും ചെയ്യാനില്ല. കടമുള്ള 50 കോടി രൂപ അത് കൊടുത്തു തീർക്കണം. അതാ ഏക സൊല്യൂഷൻ. ആന്റി, എന്റെ പേരിലുള്ള സ്വത്ത് ഞാൻ ആന്റിയുടെ പേരിൽ എഴുതി വയ്ക്കും. അത് വിറ്റിട്ടായാലും വേഗം വേണ്ടത് ചെയ്യും. ഏയ്, അത് പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. അത് പ്രീതിക്കും അഖിലിനും കൂടിയുള്ളതാ, അത് വേണ്ട, ശരിയാവില്ല. അങ്ങനെ പറയരുത് മാഡം, ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീധന പ്രശ്നത്തിന്റെ പേരിൽ കേസായാൽ പിന്നെ ഉള്ള സ്വത്തും കൂടെ പോകും, കമ്പനിയും പോകും, പിന്നെ ബാധ്യതകളെല്ലാം തീർക്കാനാവാതെ നിങ്ങൾ ജയിലിലും ആകും. അത് വേണോ മാഡം? ആന്റി, ഞാൻ പറയുന്നൊന്ന് കേക്ക്, എല്ലാ സ്വത്തും ഞാൻ എഴുതിത്തരാം. അങ്ങനെ ചെയ്യണം മാഡം. അയ്യോ പാവം, ഞാൻ അഖിനെ എന്റെ മോനെ ചതിക്കാനോ? പറ്റില്ല. ഇതിലെന്താ ആന്റി ചതി? ഒന്നുമില്ല, തൽക്കാലം സ്വത്ത് വിറ്റ് കടം വീട്ടുന്നു, പിന്നെ കമ്പനിയല്ലേ, എല്ലാം തിരിച്ചു വരില്ലേ? അതുകൊണ്ട്
അങ്ങനെ അയ്യോ, എന്നാലും ഞാൻ തൽക്കാലം ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി എന്നെ എതിർക്കരുത് പ്ലീസ്. ശരിയാ, നീ തീരുമാനിച്ചു. പക്ഷെ പ്രീതി, അവൾക്കത് ഇഷ്ടമാകില്ല ഉറപ്പായിട്ടും. ആരാ പറഞ്ഞു? പ്രീതിയെ കുറിച്ച് എന്റെ എന്താ വിചാരിച്ച? കുറച്ച് പിടിവാശിക്കാരിയാണെന്നേ ഉള്ളൂ. ഇക്കാര്യം പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും. വേണ്ട, ഒന്നും വേണ്ട. അവളെതിർത്ത നമ്മളെ കുടുംബത്തിന് നാണക്കേടാ. വേണ്ട, എന്നാ വേണ്ട. തൽക്കാലം പ്രീതിയോട് നമ്മൾ ഈ കാര്യം പറയുന്നില്ല. കാര്യങ്ങൾ നടക്കട്ടെ, പിന്നെ സാവകാശം ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അത് മതി. എന്നാലും മോനെ, എനിക്കെന്തോ മനസ്സിന്. ഇനി ആന്റി ഒന്നും പറയണ്ട. ആന്റിയുടെ പേരിൽ സ്വത്ത് എഴുതി വെക്കാനുള്ള ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കി വെക്ക. വേഗം വേണം, ഞാൻ സൈൻ ചെയ്തു തരാം. ഓക്കെ ആക്കി. ശരി മാഡം. എന്നാലും മകിൻ, ഇത് വേണോ? വേണം, ഇത് വേണം. ഞാൻ ആന്റിന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ശരിക്കും എന്റെ അമ്മയാണ്. സ്വന്തം അമ്മയെ കടക്കണിയിൽ തള്ളാൻ ഒരു മകനൊരിക്കലും ആവില്ല. എന്താ ഞങ്ങൾ കാണണമെന്ന് പറഞ്ഞ? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ശരിയാ, സംസാരിക്കാനുണ്ട്. അതാ വിളിപ്പിച്ച്. നിങ്ങളുടെ തുടക്കം കൊള്ളാം, ബിസിനസ് നന്നായി വരുന്നുണ്ട്. ശരിക്കും സ്ഥിരം കസ്റ്റമേഴ്സുമായിട്ടുള്ള തുടക്കമൊക്കെ നന്നായി. ബിസിനസ്സിലെ നമ്മുടെ ബോസ് ആരാണെന്നറിയോ? അത് കസ്റ്റമേഴ്സാ. ബിസിനസ്സുകാരുടെ രാജാവ് കസ്റ്റമേഴ്സ് തന്നെയാ. ഒരു ബിസിനസ്സുകാരൻ കസ്റ്റമേഴ്സിനെ സ്നേഹിക്കണം, എന്നാലേ ബിസിനസ് വിജയിക്കും. ഹോട്ടൽ ബിസിനസ്സിൽ നമ്മളെ തേടി വരുന്ന കസ്റ്റമേഴ്സ് വിശന്നാ വരുന്നത്. അവർക്ക് ആശ്വാസവും രുചിയും സന്തോഷവും കിട്ടണം. ഇഷ്ടമാകാതെ കസ്റ്റമേഴ്സ് തിരിച്ചുപോയാൽ ആ കസ്റ്റമറെ ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചെത്തില്ല. നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല പ്രധാനം, എങ്ങനെ ചെയ്യുന്നു എന്നതാ. നമ്മൾ ഹാർഡ് വർക്ക് അല്ല ചെയ്യേണ്ടത്, സ്മാർട്ട് വർക്ക്. ഹാർഡ് വർക്ക് ചെയ്യുന്നവൻ കർമ്മശാലിയാണ്, എന്നാൽ സ്മാർട്ട് വർക്ക് ചെയ്യുന്നവൻ ബുദ്ധിശാലിയാണ്. ബിസിനസ്സിൽ വിജയിക്കുന്ന ഒരാൾ സ്മാർട്ട് വർക്ക് ചെയ്ത് ഒരു ബുദ്ധിശാലിയാണ് ആവേണ്ടത്. നിങ്ങളും സ്മാർട്ട് വർക്ക് ചെയ്ത് വിജയിക്കേ, എന്നിട്ട് ബുദ്ധിശാലിയായി കാണിക്കുക. അതിനുള്ള ബുദ്ധിയും വിവേകവും നിങ്ങൾക്ക് രണ്ടാൾക്കുണ്ട്. നിറയെ സമ്പാദിക്കണമെങ്കിൽ ജോലിക്കാരനല്ല വേണ്ടത്, മുതലാളിയാവണം. മറ്റുള്ളവർ നമുക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോഴേ അത്രയും പണമുണ്ടാവും. ലക്ഷ്യങ്ങൾ നിറവേറ്റാനാവണം. പിന്നെ മറ്റുള്ളവർ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്ത പ്രതിജ്ഞയുണ്ടല്ലോ, അത് സാധിക്കണമെങ്കിൽ പണം തന്നെയാണ് മുഖ്യം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് രണ്ടാൾക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതെ സർ, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ചെന്നോളൂ, നല്ലതേ വരും. ശരി സർ.